ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പേപ്പറായിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയോളജീസ്, അപ്പം അതിൻ്റെ ക്ലാസ് തയ്യാറായിട്ടാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ വന്നിട്ട് പറയുന്നത് പോലെ നമ്മുടെ ചാനലിൽ ഈ ഒരു പേപ്പറിനെ കുറിച്ചുള്ള പരസ്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് എന്നെ വിളിക്കുക, ക്ലാസ് വാങ്ങിക്കുക. അപ്പോൾ ക്ലാസ് പേയ്മെൻറ്റോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പേപ്പറിന് 200 രൂപയാണ് ഫീസ് വെച്ചിട്ട് ഈ ഒരു പേപ്പറിൻ്റെ ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറയാം. ആദ്യം മൊഡ്യൂൾ 1-നകത്ത് ലോ, ലിബേർട്ടി, ഇക്വാലിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാൻ, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. എന്താണ് ലോ, എന്താണ് ലിബേർട്ടി, എന്താണ് ഇക്വാലിറ്റി, എന്താണ് ജസ്റ്റിസ്, എന്താണ് റൈറ്റ്സ്, എന്താണ് ഡ്യൂട്ടീസ്, ഇതിന്റെ വ്യത്യസ്ത ഡയമെൻഷൻസ് എന്തൊക്കെയാണ്. അതോടൊപ്പം തന്നെ റൈറ്റ്സിൽ ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട റൈറ്റ്സ് ആണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്നുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു റെലവൻസ് ഇന്ന് എന്താണ്, ഈ ഹ്യൂമൻ റൈറ്റ്സിന് ഇന്ന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് നാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസും ഇന്റർനാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസും ഒക്കെ വ്യത്യസ്ത സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് അതിൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളതാണ് എന്നത് പറയുന്നത്. ഇപ്പോ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൽ ഒരു പൗരൻ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു പൊതുവായ നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെയാണ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലെ, ഭരണഘടനയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഒരു പൗരന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം, അവൻ സ്റ്റേറ്റിനകത്ത് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ടോപ്പിക് ആണ് എവിടെ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം? രാഷ്ട്രവും ഗവൺമെന്റിനും പകരം ഇന്ന് സമകാലീന രാഷ്ട്രീയ ചിന്തകർ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്ത്, രാഷ്ട്രീയ സംവിധാനം അഥവാ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധികാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സ്ഥാപനങ്ങളെയും അല്ലെങ്കിൽ വിവിധ ഏജൻസികളെയൊക്കെ അഗ്രഗേറ്റ് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണെന്ത്, പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പൊ അതിനകത്ത് രാഷ്ട്രവും ഗവൺമെന്റും ആ ഗവൺമെന്റിനെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും കൂടി ചേർന്നതാണെന്ത്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഇവിടെ നിങ്ങൾക്ക് 2 തിയറികളാണ് സിസ്റ്റം അനാലിസിസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് 2 തിയറികളാണ് പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസും അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസും. അപ്പൊ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്, അതായത് അല്ലെങ്കിൽ ഒരു നിലവിലുള്ള നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സമീപനമാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് പ്രകാരം എന്താണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഇതാണ് ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് സിസ്റ്റം അനാലിസിസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഇസ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് ചോദിക്കാം. ഇനി സിസ്റ്റം അനാലിസിസിൽ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അനാലിസിസ് എന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററിനകത്ത് വരുന്നത്. 5 ചാപ്റ്ററുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ക്ലാസ് വാങ്ങിയാലില്ലെങ്കിലും ഈ 5 ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ടോളൂ. ദെൻ 3rd ചാപ്റ്ററിനകത്ത് മേജർ കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് പവർ, അതോറിറ്റി, ഇതൊക്കെ നമ്മൾ മുമ്പ് പല പാഠഭാഗങ്ങളിലും പഠിച്ചിട്ടുള്ളതാണ്. പവർ ആൻഡ് അതോറിറ്റി, വെബറിന്റെ തിയറി ഒക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ, അതോറിറ്റി, പിന്നെ അതിൽ തന്നെ ഉള്ളതാണ് ഇൻഫ്ലുവൻസ്, ജനങ്ങളെ സ്വാധീനിക്കുക, ലെജിറ്റിമസി, നിയമാനുസൃതമാകുന്ന ഒരു പരിപാടി, എന്താണ് ലെജിറ്റിമസി. ദെൻ വാട്ട് ഈസ് പൊളിറ്റിക്കൽ കൾച്ചർ, എന്താണ് രാഷ്ട്രീയ സംസ്കാരം. വാട്ട് ഈസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, സോഷ്യലൈസേഷൻ നമുക്കറിയാം, എന്നാൽ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, രാഷ്ട്രീയ സാമൂഹികവൽക്കരണം എന്താണ്. ദെൻ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ, മോഡേണൈസേഷൻ നമുക്കറിയാം ആധുനികവൽക്കരണം എന്ന്, എന്നാൽ എന്താണ് രാഷ്ട്രീയ ആധുനികവൽക്കരണം അല്ലെ. ഡിവലപ്മെന്റ് നമുക്കറിയാം എന്നാണ്, എന്നാൽ എന്താണ് പൊളിറ്റിക്കൽ ഡിവലപ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ വരുന്നത്, നമ്മുടെ 3rd മൊഡ്യൂളിനകത്ത് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചിരിക്കേണ്ടത്. ദെൻ 4th മൊഡ്യൂളിലേക്ക് പോകുമ്പോ 5 ഇസങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസത്തിന്റെ പരാജയത്തിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഒരുപാട് നെഗറ്റീവ്സിനെ പിന്നെ എന്താ പറയുക ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലിബറലിസം വരുന്നു.
ലിബറലിസത്തിലും കുറെ പ്രശ്നങ്ങൾ കാരണം അല്ലെ, കാറൽ മാർക്സിന്റെ ഒക്കെ നേതൃത്വത്തിൽ അല്ലെ, കാറൽ മാർക്സിന്റെ ചിന്തയോട് കൂടിയിട്ട് സോഷ്യലിസം ആശയങ്ങൾ അല്ലെങ്കിൽ മാർക്സിസം ആശയങ്ങൾ വരുന്നു. ദെൻ മാർക്സിസം ആശയങ്ങൾ ഉള്ള ആ ഒരു സാഹചര്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു അല്ലെ, മുസോളിനി, ഹിറ്റ്ലർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ഫാസിസം ഭരണം അല്ലെ, നമ്മൾ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യത്തൊക്കെ ചില ഭരണങ്ങൾ കാണുമ്പോൾ നമ്മളത് ഫാസിസമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അത് ഫാസിസ്റ്റ് പ്രവർത്തനമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഫാസിസം? അതോടൊപ്പം തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള അതല്ലെങ്കിൽ ഇന്ത്യയുടെ മഹാത്മാ അല്ലെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ഐഡിയോളജീസ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഗാന്ധിസം. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള അധ്യാപനങ്ങളെയാണ് ഗാന്ധിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വലിസം, എന്താണ് ലിബറലിസം, എന്താണ് മാർക്സിസം, എന്താണ് ഫാസിസം, എന്താണ് ഗാന്ധിസം? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുള്ളത്, പൊളിറ്റിക്കൽ ഐഡിയോളജീസ് എന്നുള്ള ഫോർത്ത് ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, നോട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രാഷ്ട്രീയ സിദ്ധാന്തം എന്ന നിലക്ക് ഇൻഡിവിജ്വലിസം വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുക. അപ്പൊ ഒരു വ്യക്തിക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാഷ്ട്രീയ സിദ്ധാന്തത്തെയാണ് വിളിക്കുന്നത് ഇൻഡിവിജ്വലിസം. അപ്പൊ വ്യക്തിക്ക് പരമാവധി സ്വാതന്ത്ര്യം കൊടുക്കുക, രാഷ്ട്രത്തിന് എന്ത് ചെയ്യുക, കുറഞ്ഞ ഇടപെടല് നടത്തുകയും ചെയ്യും. അപ്പൊ അതാണ് ഇൻഡിവിജ്വൽസ്. അപ്പൊ ആ രീതിയിൽ എല്ലാ ടോപ്പിക്കും, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടോപ്പിക്ക് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ ലാസ്റ്റ് മൊഡ്യൂൾ, അഞ്ചാമത്തെ മൊഡ്യൂള് ഒറ്റ ടോപ്പിക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അഞ്ചാമത്തെ മൊഡ്യൂളിന്റെ ക്ലാസ് അല്ലെങ്കിൽ മൊഡ്യൂള് യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡെമോക്രസി, ജനാധിപത്യം, എന്താണ് ജനാധിപത്യം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫിഫ്ത് മൊഡ്യൂളിനകത്തുള്ളത്. അപ്പൊ ഡെമോക്രസി എന്താണെന്നുള്ളത് മാത്രമല്ല, കണ്ടീഷൻസ് ഫോർ സക്സസ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യം എന്ന ആശയം, ജനാധിപത്യം എന്ന ഭരണ വ്യവസ്ഥിതി, അത് നിലനിൽക്കണമെങ്കിൽ ആ നാട്ടിൽ, ആ രാജ്യത്ത് ഏതൊക്കെ അവസ്ഥകൾ ഉണ്ടാകണം, എന്തവസ്ഥ ഉണ്ടായാലാണ് ഒരു ജനാധിപത്യം നിലനിന്ന് പോകുക, അതാണ് കണ്ടീഷൻ ഫോർ സക്സസ് ഡെമോക്രസി. പിന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ജനാധിപത്യം ഉണ്ട്, ഡയറക്റ്റ് ജനാധിപത്യവും ഇൻഡയറക്റ്റ് ജനാധിപത്യവും. അതിൽ ഡയറക്റ്റ് ജനാധിപത്യത്തിന്റെ ഒരുപാട് മാർഗങ്ങൾ ഇൻഡയറക്റ്റ് ജനാധിപത്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്താണ് അതിലൊന്നാണ് റഫറൻഡം അല്ലെ, ഹിതപരിശോധന, ഇനീഷ്യേറ്റീവ്, പ്ലീബിസൈറ്റ്, റീകോള്, ഇതൊക്കെ ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസുകളാണ്. ഇത് പലപ്പോഴും ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് ഇത്, എന്താണ് റഫറൻഡം, എന്താണ് ഇനീഷ്യേറ്റീവ്, എന്താണ് പ്ലീബിസൈറ്റ്, എന്താണ് റീകോൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാം തീയതി നോക്കേണ്ടത്. പിന്നെ നമുക്കറിയാം ജനാധിപത്യത്തില് അധികാരത്തില് നിൽക്കാൻ കഴിയുന്നത് ആർക്ക് മാത്രമാണ്, ജനപിന്തുണയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അധികാരത്തിൽ നിൽക്കാൻ. അപ്പോ ജനപിന്തുണ കിട്ടുന്നത് ഭരിക്കുന്ന ഭരണ വിഭാഗത്തോടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിനെയാണ് പൊതുജന അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ. അപ്പൊ ഏതൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയന്റെ ഏജൻസികൾ, ആരൊക്കെയാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് പബ്ലിക് ഒപ്പീനിയന്റെ പ്രാധാന്യം എന്താണ്? ജനാധിപത്യ രാജ്യത്ത് അല്ലെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്ത് ജനാധിപത്യ രാജ്യത്ത് അധികാരം കിട്ടണമെങ്കിൽ എന്ത് വേണം, പബ്ലിക് ഒപ്പീനിയൻ, പൊതു അഭിപ്രായത്തിൽ അവരെ കുറിച്ച് നല്ല ചിത്രം ഉണ്ടായിരിക്കണം, നല്ല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു മാനിപ്പുലേഷൻ ഉണ്ട്, ഇതെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കൃത്രിമമായിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്, ജനാധിപത്യം എന്ന് പറയുന്ന അഞ്ച് മൊഡ്യൂളിൽ. അപ്പോ അങ്ങനെ അഞ്ച് മൊഡ്യൂളാണ് എവിടെ ഉള്ളത്, നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫോർത്ത് സെമ്മിലെ പേപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, സോറി, പൊളിറ്റിക്കൽ ഐഡിയാസ്, കോൺസെപ്റ്റ് ആൻഡ് ഐഡിയോളജീസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്, സോറി, ഈ ഒരു പേപ്പറിനകത്ത് ഉള്ളത്. അപ്പോ ക്ലാസ് ആവശ്യമുള്ള ആളുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് വാങ്ങിക്കുക കേട്ടോ. ഗൂഗിൾ ഡ്രൈവിലാണ് ക്ലാസ് കൊടുക്കുന്നത്. 4 മണിക്കൂർ, ഒരു 3.5 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഇത്രയും സമയം ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ, ഒരു 4 മണിക്കൂർ കേട്ടോ. വ്യത്യസ്ത സമയങ്ങൾ സെറ്റ് ചെയ്ത് ഒരു ദിവസം തന്നെ രാവിലെ ഒരു ക്ലാസ്, ഉച്ചയ്ക്ക് ഒരു ക്ലാസ്, ഈവനിംഗിൽ ഒരു ക്ലാസ്, വൈകുന്നേരം ഒരു ക്ലാസ്, ഇങ്ങനെ 4 ടൈം സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ, സോറി, ഈ ഒരു പേപ്പറിന്റെ മുഴുവൻ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടു തീർക്കാൻ കഴിയും. ഫീസ് എന്ന് പറഞ്ഞതും തുച്ഛമായ ഫീസാണ് വാങ്ങിക്കുന്നത്, 200 രൂപയാണ് നിങ്ങളുടെ ഫീസായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ക്ലാസ് ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇതിന്റെ ക്ലാസ് മാത്രമല്ല, ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ലാസ്റ്റ് സെമസ്റ്റർ 6 വരെയുള്ള പേപ്പറുകളും, അതോടൊപ്പം തന്നെ പി ജിയുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ താഴെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കുക കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു പേപ്പർ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എത്തിക്കുക. കാരണം എന്റെ ക്ലാസ്സുകളിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ, എന്റെ ക്ലാസ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പുസ്തകമോ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസോ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ക്ലാസ്സിന് പോലും പോകേണ്ട ആവശ്യമില്ല. അതിന് പോകുന്ന ബസ് ഫെയറോ അതിന് ആ പുസ്തകം വാങ്ങിക്കുന്ന കാശോ മാത്രമാണ് നമ്മുടെ ഫീസായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ക്ലാസ് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക. ഓക്കെ, താങ്ക് യു.